എട്ട് എന്നെ ചതിച്ചോണ്ടിരിക്ക. നാളെ തുടങ്ങി ഒമ്പതൊന്നും കളിച്ചു. നിന്റെ നമ്പർ തന്നെയല്ലേ? ആ ആനണി സാർ എത്തിയോ? ഇതുവരെ കാത്തിരുന്ന് കാണാതായപ്പോഴാ ഞാൻ കട പൂട്ടാൻ തുടങ്ങിയത്. ഇന്നടിച്ചത് ഒ പി ആറാണല്ലേ, വന്നിറങ്ങിയപ്പോഴേ ഞാൻ മണം പിടിച്ച്. അതേ പഞ്ചാര വളയിൽ പോലീസ് ഇപ്പൊ ഉണ്ട്, പഴയപോലെ നായൻ്റെ കൊടുത്ത അവരുടാ വില പിടിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരു ലോട്ടറി എടുക്കാനുള്ള കാശി വന്നില്ല. കഷ്ടം. പിന്നെ നാടങ്ങനെ ഒന്നാവാനാ ആസികം കരാറിൽ എന്റെ ഒപ്പിട്ട് ഒട്ടിച്ചിരിയായില്ല. ഓക്കെ ഓക്കെ. കോച്ചിങ് സെന്ററിൽ എന്താ ഒരു വെളിച്ചം? അത്രേ ഉള്ളു, പരീക്ഷ ഇനിയും വരുമല്ലോ. എന്റെ രഘു, നീ ഈ സർക്കാർ ഉദ്യോഗം വാങ്ങിച്ച് അടങ്ങും എന്നുള്ള പിടിവാശി വിട്, എന്നിട്ട് എന്റെ കൂടെ ചേര്, ഒന്ന് ഇറങ്ങി പോട. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. രഘുമാഷേ, പോസ്റ്റുമാനോട്ട് പെണങ്ങി വീട്ടിൽ നിന്ന് പോന്നിരിക്കുക. മാർട്ടിൻ ചെന്ന് ഞാൻ ഇരുന്നോളാം കൂട്ട്. ഒരാള് വരാതിരിക്കാം. ഇനി മുതൽ നമ്മൾ രണ്ട, ശരിക്കും രണ്ട്. ഇല്ല, തരില്ല, കത്ത് ഞാൻ തരില്ല. എടോ എടോ, എഴുന്നേൽക്കാൻ, ഒന്ന് പിടിച്ച് എണീപ്പിക്കടോ. എന്ത് കൂർക്കം വലിയ അടിയത്? ബാക്കിയുള്ളവർക്ക് ജോലി ചെയ്യണ്ടേ? പൊട്ടനാ സാറേ, ഇങ്ങനെ പറഞ്ഞാ മനസ്സിലാവത്തില്ല. കൂർക്കം വലിക്കരുതെന്നാ പറഞ്ഞത്? കൂർക്ക പറിക്കുന്നോണ്ട് ഒരു വിഷമം ഇല്ല. എവിടെയാന്ന് കാണിച്ചു തന്നാ മതി, മുഴുവൻ ഞാൻ പറിച്ചോളാം. തല മുട്ടടിക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പഴനിക്ക് കൊണ്ടോണം. എന്തിനാ സാറേ തല മുട്ടടിക്കണേ? തിന്നാൻ എനിക്ക് പുട്ടും കടലയും മതി, എനിക്കിഷ്ടാതാ. എന്താ വാങ്ങി തരണില്ലേ? ദോശയും ചമ്മന്തി ആയാലും മതിട്ടാ. എന്റെ മോനാ സാറേ, എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ആ ദാമോദരൻ വക്കീലിൽ നിന്ന് കൂട്ടായിരുന്നില്ലടാ. ആണോടോ തന്റെ അച്ഛനെ? ട്രെയിനിന്റെ മുന്നിലേക്ക് നടന്നു പോകുന്നത് ഭാഗ്യത്തിനാ ഞങ്ങൾ കണ്ടത്. പാളത്തിന്ന് വലിച്ചു മാറ്റി ബ്ലഡി റാസ്ക്ലേ എന്ന് വിളിച്ചപ്പോ റെസ്ക് വേണ്ട, ബണ്ണ് മതി എന്ന് ഉത്തരം. ഇയാളെന്താ പൊട്ടനാ? പൊട്ടൻ മാത്രമല്ല, ഭ്രാന്തനും കൂടെയാ. കുറെ നാൾ ഊളം പറയലായിരുന്നു, ഇത്ര ഭേദമായി ഇപ്പൊ അവിടുന്ന് പറഞ്ഞയച്ചു. എന്നാലും ഇടയ്ക്ക് വയലുണ്ടാവും. ഇപ്പൊ ഈടെയായിട്ട് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാനും തുടങ്ങി. എനിക്ക് മടുത്ത് സാറേ, സാറ് തന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവച്ചെന്നാക്ക്, എനിക്ക് വയ്യ. ഞാൻ പോയിക്കോട്ടെ. നിക്കണവിടെ, നിന്റെ തന്തയെ ചികിത്സിക്കാൻ കൊണ്ടു നടക്കലാണോ റെയിൽവേ പോലീസിന്റെ പണി? വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടോളണം. മേലിയാൽ തീവണ്ടിപ്പാലത്തിന്റെ പരിസരത്ത് വന്ന പൊട്ടനും വട്ടനുമായ അച്ഛനെ അഴിച്ചുവിട്ടേന് തനിക്കെതിരായിരിക്കും ഞാൻ കേസെടുക്കുക. അതെ, കേക്ക് എടുക്കണെങ്കിൽ എനിക്ക് അത് മതി. കഴിഞ്ഞ ക്രിസ്മസിനാ ഞാൻ അവസാനമായിട്ട് കേക്ക് തിന്നത്. ഒന്ന് പിടിച്ചോണ്ട് പോണോ? പോവാ പോവാ.